നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റ ബൈപ്പാസിലാണ്, വയനാട് കൽപ്പറ്റ ബൈപ്പാസ്. അപ്പോൾ ബൈപ്പാസിലൂടെ പാസ് ചെയ്തപ്പം കണ്ടൊരു പേര് സ്ട്രൈക്ക് ചെയ്തിട്ട് വണ്ടി നിർത്തിയതാണ് കേട്ടോ. ഏതായാലും ഉച്ചയായിട്ടുണ്ട്, നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റുകൾ തിരഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ബെയ്ച്ചോ എന്ന് പറഞ്ഞ പേരിൽ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നത്. അപ്പോൾ പേര് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം എന്തൊക്കെ വെറൈറ്റി ഫുഡാണ് അവരെ കയ്യിലുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഇത് കയറി നോക്കല്ലേ അല്ലേ. ഡൈനിങ് ടൈം ആവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമ്മളിപ്പം ഏകദേശം ഒരു മണിയായി, പക്ഷേ അവർ പറഞ്ഞു ഈവനിങ്ങിലേക്കാണ് മെയിനായിട്ട്. എന്നാലും ലഞ്ച് ഉണ്ട്, നല്ല രസമുണ്ട്, നല്ല കളർ കോമ്പി. എന്തായാലും നമുക്ക് എന്തൊക്കെ ഫുഡാണുള്ളത് എന്നൊക്കെ നോക്കാം. വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്യാം. കഴിയുവാണെങ്കിൽ അവരുടെ കിച്ചണിൽ കയറിയിട്ട് അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതും കൂടി ഒന്ന് ചെയ്യണം എന്നുണ്ട്. എന്തായാലും നോക്കട്ടെ. ആ വാഷ്റൂം, കൈയൊക്കെ കഴുകി കളയാം. ഏതായാലും കൊറോണയാണ്, കൊറോണ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കൈയൊക്കെ നമ്മൾ കഴിയുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കുക. എന്താ പറയുക, സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യുക, മാസ്ക് വെയർ ചെയ്യുക. പേച്ചോൻ്റെ ഇൻസൈഡിലുള്ള വാഷ്റൂമാണേ. വാഷ്റൂമിലേക്ക് കയറി വന്നപ്പോൾ ഇല്ലേ ഒരു ടോട്ടലി ഡിഫറെൻ്റ് ഒരു ആംബിയൻസ്. നല്ല രസമായിട്ട് നല്ല ലൈറ്റിങ്സ്, അതുപോലെ ഇതാ വോളൊക്കെ നല്ല നല്ല രസമായിട്ടുള്ള പാറ്റേൺസ്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഒരു ഡാർക്ക് നല്ല ബ്ലൂ, പിന്നെ ഒരു പീകോക്ക് ഗ്രീനും ഒരു വെള്ളാത്ത മസ്റ്റാർഡ് യെല്ലോ, നല്ല രസം. ബെയ്ച്ചോ ഓക്കെ. നിങ്ങൾ ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷ് എന്താ ഇന്നത്തെ? പോത്തുകാലല്ല ഇല്ലാന്നോ? എന്തിന്റെ കൂടെയാണ് മെയിൻ ആയിട്ട് കഴിക്കുക? ചപ്പാത്തി പൊറോട്ട അങ്ങനെയാണോ? കോണ്ടിനെന്റൽ ഡിഷാണ്. ഇപ്പോൾ 1 hour വെയിറ്റ് ചെയ്യണം നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ. കോണ്ടിനെൻ്റൽ ഡിഷാണ് കേട്ടോ അവരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നോക്കാം നമുക്ക്. ക്രീം ഓഫ് ചിക്കൻ, ചിക്കനും ക്രീം ഇട്ടിട്ട്, അത് സൂപ്പ് തന്നെയാണോ? ആ എന്നാൽ അതൊന്നും എടുക്കാം, സ്റ്റാർട്ടർ ഒന്ന് പറയാം. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഗ്രിൽഡ് ചിക്കൻ, അല്ല എന്താണ്, റോസ്റ്റഡ് ഫുൾ ചിക്കൻ, റോസ്റ്റഡ് ഫുൾ ചിക്കനും പിന്നെ ഒരു സ്റ്റാർട്ടറായിട്ട് കൊടുത്ത് പറഞ്ഞിരിക്കുന്നത് ക്രീം ചിക്കൻ സൂപ്പുമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇതൊക്കെ ഇവരുടെ സ്പെഷ്യൽ മാരിനേഷൻ എന്താണ് മസാലാസൊക്കെയാണ് ഇത്. പിന്നെ 5 hours മുന്നേ ചെയ്യണം അല്ലേ, 12 hours ആണ് മുന്നേ മാരിനേറ്റ് ചെയ്തതാണ്. പിന്നെ വെജിറ്റബിൾസും കൂടെയാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനത്തെയൊക്കെ. പിന്നെ ഇവരുടെ മസാലാസൊക്കെ ഇവരുടെ സ്വന്തം പ്രിപ്പറേഷനാണ് കേട്ടോ. വയനാടിൻ്റെ സ്വന്തമാണോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ? പല മെനുസും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മറ്റുള്ള ഹോട്ടൽസിൽ നിന്നും മറ്റുള്ള റെസ്റ്റോറൻസിൽ നിന്നും നമ്മൾ അതിൽ നിന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത മെനുസ് ഇതിലുണ്ട്. പക്ഷേ നോർമൽ മെനുസും ഉണ്ട് നമുക്ക്. ഇതിൽ നമ്മൾ സാധാരണ ഈ അൽഫ്രോഡോ ഇതൊക്കെ നിങ്ങളുടെ ബെയ്ച്ചോന്റെ സ്പെഷ്യൽ ആണോ? ഇത് സാധാരണ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതാണ്, കോണ്ടിനെന്റൽ ഡിഷുകളാണ്. അറബി ഫുഡ് ആണോ? അപ്പൊ നമുക്കൊരു 5 minutes വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ കിച്ചണിൽ വേറൊരു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിൽ പോയിട്ട് ഇതിന്റെ മേക്കിംഗ് എങ്ങനെയാന്നുള്ളത് കൂടി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സൂപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ
ക്രീം സൂപ്പാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാണുമ്പോൾ നല്ല രസമുണ്ട്, വൈറ്റ് കളറിൽ അടിപൊളി സൂപ്പ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട്, നല്ല ചൂടിലാണ്. അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് പോവുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുൾ ഗ്രിൽഡ് ചിക്കൻ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്ത് ബേക്ക് ചെയ്ത് അല്ല റോസ്റ്റ് ചെയ്തതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കിച്ചൺ. ചക പുക പണി, നമ്മളെ ഷെഫ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ ശബ്ദ കോലാഹലമാണ് കേട്ടോ കിച്ചണിൽ. ഇത് ആക്ച്വലി ക്യാപ്പാണേ. കിച്ചണിൽ കയറുമ്പം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മുടിയൊക്കെ പറന്നിട്ട് ഫുഡിൽ വീഴണ്ട അതിന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ. ആ ഇത് ഓൾറെഡി മാരിനേറ്റഡ് ആണ്. ഓക്കെ, ഇനി ഇതിലേക്ക് എങ്ങനെയാ നിങ്ങൾ മിക്സ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കും. അപ്പൊ ഇതിൽ എന്തൊക്കെയാ? ഓലീവ് ഓയിലും പിന്നെ എന്തൊക്കെയാ? റോസ്മേരി. ആ ഓക്കെ ഓക്കെ, അപ്പൊ അതെല്ലാം കൂടി ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഓൾറെഡി. ഫുൾ ചിക്കൻ. ഓക്കെ, ഇതൊക്കെ അതേപടി വെക്കുക ചെയ്യാം അല്ലേ. ആ ജ്യൂസ് ഇറങ്ങിയിട്ട്. ഓക്കെ, പൊട്ടാറ്റോസ് ആ സ്റ്റഫ് ചെയ്യുന്നതല്ലേ. ഗാർലിക് ആണ് ഇൻസൈഡിലേക്ക് ഇരിക്കുക. അപ്പൊ ഇതിന് എരിവിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാ? മസാല കുറവായിരിക്കോ? കോണ്ടിനെന്റൽ ചെറിയ ചില്ലി ഫ്ലേക്സ് മാത്രം ഇടുമല്ലോ. പിന്നെ എന്ത് ഇടുവോ? പെപ്പർ ഇടുവോ? മതി. അവിടെ ഓൾറെഡി ഫുൾ ഗ്രിൽഡ് ആവുന്നുണ്ടല്ലോ അല്ലേ അന്ന്. ഓക്കെ, ഓർഡറുണ്ട്. നമ്മൾ ഓൾറെഡി ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇനി 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മളുടെ ഫുൾ ഗ്രിൽഡ് ചിക്കൻ റെഡി ആവുക കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളിന്ന് ഓർഡർ ചെയ്ത മെനു ഡിഷ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം എടുത്തത്. 45 മിനിറ്റ്സോളം എടുത്തു ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇപ്പം കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇനി ഇത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഇത് ആക്ച്വലി പൊട്ടാറ്റോ ആണ് കേട്ടോ. പൊട്ടാറ്റോ ഇത് ടൊമാറ്റോ ഒക്കെ ഇതിൻ്റെ ജ്യൂസ് ഇറങ്ങിയിട്ടാണ് ഇത് നല്ല ഒരു ഈ രീതിയിൽ എന്താ പറയുക കണ്ടോ, ഇതിലൊക്കെ ഉണ്ട് ജ്യൂസി പോലെ കിടക്കുന്നത് കണ്ടോ. റൈസാണേ, കുറച്ചെടുക്കാം കഴിക്കട്ടെ. വെയിറ്റ് ചെയ്ത് ക്ഷീണിച്ചു, നല്ല വിശപ്പ്. ഈ നമ്മളെ വെജിറ്റബിൾസിൽ നിന്നും പിന്നെ ചിക്കൻ നിന്നും ഇറങ്ങുന്ന ആ ഒരു ജ്യൂസിൽ തന്നെയാണ് ഇത് കുക്കാവുന്നത്. സോസാണ്, ബാർബിക്യൂ സോസ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ, എങ്ങനെയുണ്ട് ഇപ്പോൾ പറഞ്ഞുതരാം. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായി കേട്ടോ. ഈ ക്യാരറ്റ് അതുപോലെ നമ്മളുടെ പൊട്ടാറ്റോ ഒക്കെ ആ ഒരു റോസ്റ്റ് ചെയ്തെടുത്തത് എനിക്കിഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട് അത്. ഈ സോസ് കുറച്ചൊരു സ്വീറ്റാണ്, പിന്നെ പെപ്പറുണ്ട്, പിന്നെ നമ്മളുടെ ചില്ലി ഫ്ലേക്സും. റൈസ് നമ്മൾ നല്ല സാദാ നീളത്തിലുള്ള ബസ്മതി റൈസില്ലേ അത് തന്നെ. ഇനി ചിക്കൻ കഴിച്ചു പോകട്ടെ നമുക്ക്. ആ ടേസ്റ്റ് കേട്ടോ, സ്പൈസി അല്ലല്ലോ. സ്പൈസി അല്ലാത്തത് എനിക്കിഷ്ടമാണ്. ഇനി ചിക്കൻ മാത്രം കഴിച്ചു നോക്കട്ടെ. നേരത്തെ സോസിൽ അടിച്ചു മുക്കിയിട്ടല്ലേ കഴിച്ചേ. പക്ഷെ സോസിൽ കഴിക്കുന്നതാണ്, സോസ് മുക്കി കഴിക്കുന്നതാണ് ചിക്കന് നല്ല ടേസ്റ്റ്.
കഴിക്കട്ടെ, നല്ല വിശപ്പ്. ആ അതെ, അപ്പൊ ആ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, സോസും ഇതൊക്കെ നല്ല ടേസ്റ്റായി. കോണ്ടിനെന്റൽ ഫുഡിന്റെ വെറൈറ്റി തന്നെയാണല്ലോ. നമ്മൾ മെയിനായിട്ട് ഒലിവ് ഓയിൽ ഉണ്ടാവും, പിന്നെ എന്തിനെങ്കിലും ഫ്ലേക്സുകൾ ഉണ്ടാവും അല്ലേ, ചില്ലി ഫ്ലേക്സ്, അതുപോലെ പെപ്പർ ജസ്റ്റ് ഒന്ന് ഇടും. ഇതിൻ്റെ ഉള്ളിലില്ലേ, നമ്മൾ കുക്ക് ചെയ്യുമ്പം ഒനിയനല്ല ഗാർലിക് ഒന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഒക്കെ ഒരു ജ്യൂസ് ഇറങ്ങിയതാണ് കേട്ടോ. അത് ഉണ്ടോ, നല്ല ജ്യൂസ് കേട്ടോ, നല്ല ടേസ്റ്റും എല്ലാ ഫ്ലേവറും കൂടി ആ ഒരു ജ്യൂസ് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസ്. ചിക്കൻ കടിച്ച് പറി, ചിക്കൻ കാലൊക്കെ കണ്ടാലേ ഒന്ന് കടിച്ച് പറിച്ചില്ലെങ്കിലും ഒരു സമാധാനമൊക്കെ ആയിട്ട് ഒരു സന്തോഷം കിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, നീ അത്രയും കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ പാഴ്സലാക്കിയിട്ട് വീട്ടിലേക്ക് എടുക്കും, എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇനി സമാധാനമായിട്ട് ബാക്കി കഴിക്കണം. പിന്നെ ഈ ഒരു ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമായി. എന്തായാലും സ്പൈസി അല്ലാത്ത ഫുഡ്, എനിക്ക് സ്വതവേ സ്പൈസി അല്ലാത്ത ഫുഡുകൾ ഇഷ്ടമാണ്, അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ആ ഒരു ഫുഡ് എനിക്കിഷ്ടമായി. പിന്നെ നല്ല വെജിറ്റബിൾസൊക്കെ നല്ല, ഈ ഒരു ജ്യൂസും കൂടെ ഇറങ്ങിയിട്ട് എല്ലാ ജ്യൂസും കൂടി മിക്സായി വരുമ്പോഴുള്ളൊരു പ്രത്യേക ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറുണ്ട്. അങ്ങനെ ബില്ല് പേ ചെയ്യാണ്. 3-4 പേർക്ക് അത്യാവശ്യം വന്ന് നന്നായി കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്, റൈറ്റും അഫോർഡബിളാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇത് കൽപ്പറ്റ ബൈപ്പാസിൽ തന്നെയാണ് കേട്ടോ, കൽപ്പറ്റയിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഇൻസൈഡ് അത്രയേ ഉള്ളൂ. ബൈപ്പാസിലേക്ക് കയറുമ്പോഴാണ് ഈ ഒരു ബെയ്ച്ചോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. ആക്ച്വലി ഇവിടെ കുറേ പിന്നെ സിഗ്നേച്ചർ ഡിഷസ് ഉണ്ട് കേട്ടോ. അതിൽ ഇന്ന് പോത്തുകാലാണ് ഇവരുടെ മെയിൻ, പോത്തുകാല ആൻഡ് ടയർ പത്തിരി. പക്ഷേ ഇന്ന് പോത്തുകാലും ടയർ പത്തിരിയും ഇല്ല, എന്താ ഡൈനിങ് കുറവാണ്, കൊറോണയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിഷുകളൊക്കെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രിൽഡ് ഫുൾ ചിക്കനാണ്, അതൊരു കോണ്ടിനെൻ്റൽ ഡിഷാണ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നേരത്തെ അതൊക്കെ തട്ടി കുറേ ബാക്കിയുള്ളത് ഞാൻ പാഴ്സൽ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു വഴിയിൽ പോകുമ്പം കയറി നോക്കുക, കുഴപ്പമില്ല, നല്ല അറ്റ്മോസ്ഫിയറാണ് ഇരിക്കുന്നത്, നമുക്ക് കുറച്ച് എന്താ പറയുക പ്രൈവസിയൊക്കെ നന്നായി കിട്ടും, നല്ലൊരു ആംബിയൻസ് എനിക്കിഷ്ടമായി കേട്ടോ. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.